വി ടി ബൽറാമും രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിലെ രണ്ട് ശ്രദ്ധേയരായ യുവ നേതാക്കൾ ഈ രണ്ടുപേരും സീതാറാം യെച്ചൂരിയുടെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട ട്രോൾ സ്വഭാവമുള്ള രണ്ട് പ്രതികരണങ്ങൾ അവരുടെ നിലവാരം എന്ത് എന്ന് എടുത്തു കാട്ടുന്നതാണ് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമാക്കാകേണ്ടുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഒരാൾ അതിൻ്റെ ഒരു ഭാഗമായി തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ച് ഒരു സ്റ്റാറായി ഉയർന്നു വന്നുവെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലെ കോമാളിത്തരങ്ങൾ കൊണ്ട് നാട്ടുകാരെ വെറുപ്പിച്ച് ഒടുവിൽ ഇപ്പോൾ വീട്ടിലിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി മറ്റേയാളും അങ്ങനെ തന്നെയാണ് അല്പം കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടുന്ന യുവരാഷ്ട്രീയ നേതാക്കൾ എന്ന് കരുതപ്പെടുന്നവർ എടുത്തുചാടി ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ ദയനീയം എന്നേ പറയാനുള്ളൂ കോൺഗ്രസിൻ്റെ ഭാവി ഇവരുടെയൊക്കെ കൈകളിലാണെങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് അചിന്ത്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുമാകൂ സത്യത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂര് ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ സിൽവർ ലൈന് പച്ചക്കൂടി കാട്ടിയിട്ടില്ല പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടില്ല ഈ സിൽവർ ലൈന് തകർക്കുക എന്നത് ഒരു അജണ്ടയായി സ്വീകരിച്ചിട്ടുള്ള കുറേ മാധ്യമങ്ങൾ ഈ സിൽവർ ലൈന് പച്ചക്കുടി കാട്ടിയിട്ടില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു അതിനെ ഏറ്റുപിടിച്ച് ഈ കാളപറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുത്തോടുന്ന കൂട്ടത്തിലായ ഈ ചെറുപ്പക്കാർ കുറേ അടിപൊളി പടങ്ങളുമൊക്കെയായി ട്രോളുകളുമൊക്കെയായി അങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി ഈ മുന്നും പിന്നും നോക്കാതെ ഈ കാളപറ്റു എന്ന് കേട്ടതിനേക്കാൾ മുമ്പേ കയറെടുക്കുന്നവർ കാള എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറടുക്കാൻ നിൽക്കുന്ന ആളുകൾ അണികൾ അത് ഷെയർ ചെയ്ത് ആഘോഷിക്കുന്നു യഥാർത്ഥത്തിൽ യെച്ചൂരി പറഞ്ഞതാണ് നമ്മളൊക്കെ കേട്ടതല്ലേ പാർട്ടി കോൺഗ്രസിൻ്റെ അജണ്ടയിൽ സിൽവർ ലൈൻ ഉണ്ടായിരുന്നില്ല എന്തിനാ സിൽവർ ലൈൻ അജണ്ടയിൽ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവിടെ സിൽവർ ലൈൻ എന്നത് ഒരു പ്രത്യേക അജണ്ടയായി ചർച്ച ചെയ്തിട്ടേയില്ല അപ്പോൾ വരാത്ത ട്രെയിനിൽ ഞങ്ങൾ എന്തിനാണ് പച്ചക്കൊടി കാണിക്കുന്നത് എന്നാണ് എച്ചൂരി ചോദിച്ചത് പാർട്ടി കോൺഗ്രസ്സിൽ അതൊരു വിഷയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല അവിടെ പച്ചക്കൊടി കാട്ടുകയോ ചുവന്നകൊടി കാട്ടുകയോ ചെയ്യേണ്ടുന്ന കാര്യമുണ്ടായില്ല അങ്ങനെ തന്നെയാണ് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞത് സി പാർട്ടി കോൺഗ്രസിന്റെ അജണ്ടയിൽ ഇല്ലാത്ത ഒരു വിഷയം അത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം ആ വിഷയത്തിൽ പച്ചക്കൊടി കാട്ടിയോ എന്ന് ചോദിച്ചാൽ ആ പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പിന്നെ എന്താണ് പറയേണ്ടത് ഞങ്ങൾ പച്ചക്കൊടി കാട്ടിയിട്ടില്ല എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ളതല്ലേ യെച്ചൂരി ഈ സിൽവർ ലൈനിനെ കുറിച്ചൊക്കെ ഇവിടെ കണ്ണൂരിൽ വെച്ച് തന്നെ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ് അത് ഡൽഹിയിൽ വച്ച് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ച് യെച്ചൂരി അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ ആഘോഷിക്കാൻ നടക്കുന്ന മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് ഇതുപോലെ ട്രോളുകൾ ഉണ്ടാക്കി ആത്മരഥി അടയുന്ന കോൺഗ്രസിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ അഹോ കഷ്ടം